നമസ്കാരം. ശ്രീകാന്ത് വെട്ടിയാർ എന്ന യൂട്യൂബ് കൊമേഡിയൻ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ സുപരിചിതനാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു വാർത്താമാധ്യമത്തിലൂടെ വായിക്കാനിടയായി. അതായത് സ്കൂൾ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന അനുഭവങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ആ പോസ്റ്റിൽ വിശദീകരിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് സ്കൂളിൽ കുട്ടികളോട് കാണിക്കുന്ന ജാതീയത അത് ചില അധ്യാപകരുടെ മനോഭാവമായി തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന് ആ പോസ്റ്റിൽ നിന്ന് വ്യക്തമാകുകയാണ്. ഒരു പക്ഷേ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ശ്രീകാന്ത് വെട്ടിയാറിനെ പോലെ ഫോളോവേഴ്സുള്ള കുറച്ചധികം കോമഡിയന്മാരുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പല പരിപാടികളും അവതരണ ശൈലി കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്. അദ്ദേഹമാണ് ഇങ്ങനൊരു അനുഭവം സ്കൂൾ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായിട്ട് തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ വിദ്യാഭ്യാസ മന്ത്രി ആ ഒരു ആരോപണത്തെ ചെവിക്കൊള്ളേണ്ടിയിരിക്കുന്നു. നമ്മുടെ സ്കൂളുകളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ജാതീയമായ തോന്നലുകൾ എവിടെയെങ്കിലുമൊക്കെ അധ്യാപകരുടെ മനസ്സിലുണ്ട്, ആ കണ്ണിൽ വിദ്യാർത്ഥികളെ നോക്കിക്കാണുന്നുണ്ടെങ്കിൽ അവർ ആ പണി ചെയ്യാൻ യോഗ്യരല്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ചിലയിടങ്ങളിലൊക്കെ മനസ്സിന് വേദനിപ്പിക്കുന്നതാണ്. ഒരു പക്ഷേ രണ്ട് തരം കാറ്റഗറിയാക്കി കുട്ടികളെ കാണുന്ന വലിയൊരു അധ്യാപക സമൂഹം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്ന് പലരും പറഞ്ഞു കേൾക്കുന്നൊരു സാഹചര്യമുണ്ട്. ഇന്നത്തെ കാലഘട്ടവുമായി അത് തുലനം ചെയ്യുന്നില്ല. പക്ഷേ അധ്യാപകർ അങ്ങനെ ഉണ്ടെങ്കിൽ ആ മനോഭാവത്തെ പൊളിച്ചെഴുതാൻ സമയമായിരിക്കുന്നു. ജാതീയത നോക്കി, മതം നോക്കി പ്രത്യേക താല്പര്യം കാണിക്കുന്ന ഒരവസ്ഥ നമ്മുടെ അധ്യാപകർക്കിടയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ പൊളിച്ചെഴുതിയേ മതിയാകൂ. ശ്രീകാന്ത് വെട്ടിയാറിനെ പോലെ ഒന്നിനും കൊള്ളാത്തവനെന്ന പഴി കേട്ട് വളർന്ന് ഒരു പക്ഷേ എന്താണ് ആ കുട്ടിയുടെ ഉള്ളിലുള്ള കഴിവെന്ന് പോലും നോക്കിക്കാണാനോ മനസ്സിലാക്കി ആ വഴിയിലേക്ക് തിരിച്ചുവിടാനോ കഴിയാത്ത അധ്യാപകരുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ നാളുകളുടെ വാഗ്ദാനങ്ങളാണ് ഈ പറയുന്ന കുരുന്നുകളെന്ന് പറയുന്നത്. അവരിൽ ജാതീയ ചിന്തയോടുകൂടി നോക്കുന്ന അധ്യാപകർ ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഇതൊന്നും വലിയ കാലഘട്ടമൊന്നും ആകില്ല. ഈ ശ്രീകാന്ത് വെട്ടിയാറൊക്കെ സ്കൂൾ ജീവിതം പൂർത്തിയാക്കിയ സമയമെന്ന് പറയുന്നത് അദ്ദേഹത്തിന് സ്കൂളിൽ ചെല്ലുമ്പോൾ പലപ്പോഴും നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ ഇന്നും പേടിപ്പെടുത്തുന്നതാണ്. സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇന്നും അദ്ദേഹത്തിന് ആലോചിക്കാൻ പോലും വലിയ വിഷമമുണ്ടാക്കുന്ന അവസ്ഥയുണ്ടെന്ന്, എന്തൊരു മനോഭാവമായിരിക്കും ആ അധ്യാപക അന്ന് പുലർത്തിയിട്ടുള്ളത്. അവരുടെ മനസ്സിലുള്ള ജാതീയ ബോധം, അല്ലെങ്കിൽ ഇന്ന ജാതിയിലുള്ള കുട്ടികൾക്ക് മാത്രമേ കഴിവുള്ളൂ, പഠിപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ള തോന്നൽ ഇന്നും അവശേഷിക്കുന്ന കുറച്ചെങ്കിലും ഒരു വിഭാഗക്കാരുണ്ടാകും. കാര്യം വ്യക്തികളാണല്ലോ ഈ പറയുന്ന ഏത് പോസ്റ്റിലെത്തിയാലും, അത് രാഷ്ട്രീയമായിക്കോട്ടെ, ടീച്ചിങ് പ്രൊഫഷൻ ആയിക്കോട്ടെ, ഏത് ഉദ്യോഗസ്ഥ മേഖലയിലെത്തിയാലും ആ വ്യക്തിക്ക് ഉള്ളിൽ ഒരു ചിന്താഗതി ഉണ്ടാകും. ചിലപ്പോൾ അവർ വളർന്ന സാഹചര്യമായിരിക്കും, അവർ കണ്ടുപഠിച്ചത് അങ്ങനെയാണ്. അപ്പോൾ പ്രൊഫഷനിലേക്ക് എത്തിപ്പെട്ടാലും ആ ചിന്താഗതി ഒരിക്കലും ചിലപ്പോൾ ഉള്ളിൽ നിന്ന് പോകില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊരു പ്രത്യേക ആചാരം വെച്ച് നടത്തുന്നുണ്ട്. ഈ മുന്നോക്ക സമുദായക്കാരാണെന്ന് അറിയാൻ വേണ്ടി കുഞ്ഞുങ്ങളുടെ പേരിന് പിന്നിൽ ജാതി വാൽ കൂടി ചേർക്കുന്ന ഒരു സമീപനം, അതായത് ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഏത് ജാതിക്കാരാണെന്ന് ടീച്ചർക്ക് കൂടി ബോധ്യപ്പെടണമല്ലോ, അതിൻ്റെ പരിഗണന കിട്ടണമല്ലോ. ടീച്ചർ കൂടി ഇനി അതേ ജാതി വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ കുട്ടിക്ക് പ്രത്യേക പരിഗണന കൊടുക്കുമെന്ന പ്രതീക്ഷയും അവർക്കുണ്ട്. ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ സ്കൂളുകളിൽ നിന്ന് തന്നെ പൊളിച്ചെഴുതുന്നുണ്ട്. ജാതീയത പൊളിച്ചു തുടങ്ങേണ്ടത് വിദ്യാഭ്യാസത്തിലൂടെ തന്നെയാണ്. ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് ഒരുപക്ഷെ അതിന് കഴിയുന്നില്ലെങ്കിൽ പോലും പിന്നോക്കക്കാരായ കുട്ടികളും മുന്നോക്കക്കാരായ കുട്ടികളും ഒരുമിച്ചിരുന്ന് പഠിക്കുമ്പോഴും അവിടെ പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകരുടെ മനോഭാവം കൊണ്ട് പലർക്കും മുറിവേൽക്കുന്ന സാഹചര്യമുണ്ട് എന്ന് ഒരാൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അയാൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധേയനായി നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് തന്നെ ആ അഭിപ്രായം വളരെ സശ്രദ്ധം കേൾക്കേണ്ടതാണ്. അത്തരം സംവിധാനങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇനിയും ഒരു കുട്ടിക്കും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകരുത്. പലതരത്തിലും പല കാറ്റഗറിയിലും പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ഓരോ സ്കൂൾ മുറികളിലും ഉള്ളത്. അപ്പോൾ അവരെ പരിപാലിക്കാൻ നിൽക്കുന്ന അധ്യാപകരുടെ മനസ്സിൽ വേണ്ടത് ജാതീയ ബോധമല്ല, അവർക്ക് വേണ്ടത് കുരുന്നുകളാണ്, നാളെയുടെ വാഗ്ദാനങ്ങളാണ്. അവരെ എങ്ങനെ പരിപോഷിപ്പിക്കാം, അവരുടെ തൊലിനിറമോ അവരുടെ രക്ഷിതാക്കളുടെ ബാക്ക്ഗ്രൗണ്ടോ അവരുടെ സംവിധാനങ്ങളോ അവരുടെ പ്രശസ്തിയോ ഇതൊന്നും സ്വാധീനിക്കപ്പെടാൻ പാടില്ല. എല്ലാവരെയും ഒരു കണ്ണിൽ കാണാൻ കഴിയണം. എല്ലാ കുട്ടികൾക്കും ഒരേ തരം ബുദ്ധി ഉണ്ടാകണമെന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. അത് മുൻപ് സ്കൂളിൽ പഠിച്ചിരുന്ന് സ്കൂളിലൂടെ കടന്നു വന്ന വ്യക്തിയെന്നുള്ള നിലയ്ക്ക് സ്വന്തം അനുഭവങ്ങളും ധാരാളമുണ്ട്. ഒരു കാലത്തും ടീച്ചർമാരുടെയൊന്നും പ്രീതിക്ക് പാത്രമായി, എല്ലാവരുടെയല്ല, ഭൂരിപക്ഷം പേരുടെയല്ല, വളരെ ന്യൂനപക്ഷമായിട്ടുള്ളവരുടെ മാത്രം പ്രീതിക്ക് പാത്രമായി വളർന്ന എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയായതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിൽ ശ്രീകാന്ത് വെട്ടിയാർ ഇപ്പോൾ പറഞ്ഞു വച്ചിരിക്കുന്ന വാചകത്തിൻ്റെ അർത്ഥം വായിച്ചെടുക്കാൻ കഴിയും. രണ്ട് തരം കാറ്റഗറികൾ മുൻപ് സ്കൂളുകളിലുണ്ടായിരുന്നു.
അതായത് പഠിക്കുന്നവർ ടീച്ചറിന് താല്പര്യമുള്ളവർ അല്ലെങ്കിൽ മോശക്കാർ ഒരു ഗുണവുമില്ലാത്തവന്മാർ എന്നുള്ള മുദ്രകുത്തുന്ന രണ്ട് വിഭാഗക്കാർ ഇതിൽ സ്നേഹത്തിലും വാത്സല്യത്തിലും പരിഗണനയിലും ഈ രണ്ട് വിഭാഗക്കാർക്കും പ്രത്യേകതരം മനോഭാവങ്ങൾ ടീച്ചർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് അതൊക്കെ പൊളിയേണ്ടതുണ്ട് ഒരുപക്ഷേ ഒരേ തെറ്റിന് രണ്ട് പേർക്കും കിട്ടുന്ന ശിക്ഷ രണ്ട് ശൈലിയായിരിക്കും ആ രീതിയിലൊക്കെ പ്രത്യേക പരിഗണന കൊടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള മുറിവുകൾ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഏൽക്കുന്നുണ്ടെന്ന് ഈ അനുഭവങ്ങളെങ്കിലും അധ്യാപകരെ ബോധ്യപ്പെടുത്തണം എല്ലാ അധ്യാപകരെയും ഉദ്ദേശിച്ചല്ല ചില അധ്യാപകരുണ്ട് അത് വ്യക്തിപരമായ അനുഭവങ്ങളുടെ മുൻപ് അനുഭവിച്ചിട്ടുള്ള എന്നുള്ള നിലയ്ക്ക് ആ കാര്യങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാട്ടുകയാണ് ഒരുപാട് അധ്യാപകരുമായി ഇന്നും മെന്റലി അറ്റാച്ച്മെന്റ് ഉണ്ട് അവരുമായും ഇന്ന് ബന്ധം പുലർത്തുന്നുണ്ട് അപ്പോഴും ഈ പറയുന്ന ശ്രീകാന്ത് വെട്ടിയാറിന്റെ കാര്യം പറയുമ്പോൾ സ്കൂൾ തലത്തിൽ ആ രീതിയിലേക്ക് ചിന്തിക്കാൻ പറ്റാത്ത അധ്യാപകരുമുണ്ട് എന്ന് പറയേണ്ടി വരികയാണ് ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല പക്ഷേ ഒരാൾ ആ സംഭവം പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലെങ്കിലും കുട്ടികൾക്ക് അത്തരം ദുരനുഭവങ്ങൾ സ്കൂളിൽ ഉണ്ടാകാൻ പാടില്ല അത് പ്രൈവറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സർക്കാർ മേഖലയിലുള്ള സ്കൂളായിക്കോട്ടെ അധ്യാപകരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ കുട്ടികളെ അവരിലേക്ക് സ്വാധീനിക്കുന്നതാകണം അവരിലൂടെ കുട്ടികൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുത്താൻ കഴിയണം അതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലാതെ പഠിക്കുന്ന കുട്ടികൾ പഠിച്ചോളും ഇല്ലാത്തവൻ ഒരു ഗുണമില്ലാത്തവനാണെന്നൊക്കെ പറഞ്ഞ് ചെറുതിലേ തന്നെ നിരുത്സാഹപ്പെടുത്തി വളർത്തുന്ന ആ ശൈലി മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ രംഗം പൊളിച്ചെഴുതേണ്ട സമയമാണ് ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും എവിടെയൊക്കെ എന്തൊക്കെ നടക്കുന്നു എന്ന് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല പക്ഷേ ശ്രീകാന്ത് വെട്ടിയാറിനെ പോലുള്ള ഒരാളുടെ അനുഭവം ഇനി സർക്കാർ സ്കൂളുകളിലോ നമ്മുടെ സ്വകാര്യ സ്കൂളുകളിലോ ഉണ്ടാകാൻ പാടില്ല അത്തരം അധ്യാപകരുണ്ടെങ്കിൽ അതിനെ തിരുത്താൻ മറ്റധ്യാപകർ തയ്യാറാകണം അതിനെ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനും മറ്റുള്ളവർ തയ്യാറായാൽ മാത്രമേ ഒരുപക്ഷെ ഇതിനെയൊക്കെ ഇല്ലാതാക്കാൻ കഴിയൂ ജാതിബോധം മതബോധം ഇതൊക്കെ കുട്ടികളുടെ മനസ്സിൽ ചെറുതിലെ ഉണ്ടാക്കുന്ന അപകടങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് ചില രക്ഷിതാക്കൾക്ക് ഇന്നും മനസ്സിലാകാത്തൊരവസ്ഥയുണ്ട് അവിടെയാണ് സ്കൂൾ കളരികൾ ഏറ്റവും കൂടുതൽ ഗുണപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നത് അവരെ നേരിന്റെ പാതയിലേക്ക് ശരിയുടെ പാതയിലേക്ക് ജാതിമത ചിന്തകൾക്കപ്പുറം വ്യക്തികളാണെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം ഉണ്ടാക്കിക്കൊണ്ട് വളർത്താൻ കഴിയുക എന്ന് പറയുന്നതാണ് ഒരു അധ്യാപകരുടെ അല്ലെങ്കിൽ ഒരു അധ്യാപികയുടെ ഏറ്റവും മികച്ച ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലാതെ മുൻചുണ്ടിയോടുകൂടി പിള്ളേരുടെ തോളിൽ കയറി അവരെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ മാനസികമായി ടോർച്ചർ ചെയ്യുന്ന ശൈലി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഏത് കാലത്തായിരുന്നാലും ചെയ്ത അധ്യാപികയുടെ പേര് പറയാതെ ഇത്തരത്തിലൊരു ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആരോപണം ശ്രീകാന്ത് വെട്ടിയാർ ഉന്നയിക്കുമ്പോൾ ആ അധ്യാപകനത് അറിയുമ്പോൾ സ്വാഭാവികമായി വേദനയുണ്ടാകും ആ വേദനയ്ക്ക് കാരണം നിങ്ങൾ മുൻപ് ചെയ്ത പ്രവൃത്തിയാണെന്നുള്ള തിരിച്ചറിവുണ്ടാകണം അതുകൊണ്ട് കുട്ടികളെ വാത്സല്യത്തോടെയും സ്നേഹപൂർവ്വവും ഒപ്പം ശിക്ഷിക്കേണ്ടതിന് ശിക്ഷിച്ചും തന്നെ അവരെ നേരിന്റെ പാതയിൽ നടത്താൻ ഈ ശ്രീകാന്ത് വെട്ടിയാറിന്റെ അനുഭവത്തെ മുൻനിർത്തിയെങ്കിലും കേരളത്തിലെ ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ വിഭാഗത്തിലുള്ള ആ പ്രത്യേക മനോനിലയുള്ള അധ്യാപകർ മാറണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.